Hi all, welcome to EVS class. Ellavarkkum third standard in the EVS class ilekku vittu swagatham. Kazhinja class il nammal living things um non living things um paranju adinte pratheekathakal okke paranju alle. Adu pole thanne nammal plant ile sasyangalile food prepare cheynathu adinte leaf ilana ilagalil aanu ennu paranju. Appo ilagalkkulla pradhanyam paranju. ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഒരു പ്ലാന്റിന്റെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ ടാബ്ലറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞത് ജെർമിനേറ്റ്സ് വെൻ സോൺ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. അല്ലാതെ എന്താ പറയുക, വിതച്ചാൽ മുളക്കും നട്ടാൽ മുളക്കും എന്ന് നമുക്ക് പറയാം. ഹാവ്ൻ്റ് യു സീൻ പ്ലാന്റ്സ് സ്പ്രൗട്ടിങ് ഔട്ട്? നിങ്ങൾ ചെടികൾ സ്പ്രൗട്ട് ചെയ്ത് അത് മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹാവ്ൻ്റ് യു സീൻ ദ മാംഗോ സീഡ്, കൊക്കനട്ട് ആൻഡ് അതേഴ്സ് സ്പ്രൗട്ടിങ് ഔട്ട്? മാംഗോ സീഡും കോക്കനട്ടും മറ്റ് വിത്തുകളും ഒക്കെ മുളക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. സീഡ്സ് ജെർമിനേറ്റ്സ് ടു ഫോം എ ന്യൂ പ്ലാന്റ്സ്. ഈ വിത്ത് മുളച്ചാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. നമ്മൾ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുതിയതൊന്നിനെ ക്രിയേറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. അപ്പൊ അതിന്റെ വിത്ത് നിന്നാണ് അതുണ്ടാകുന്നത്. വിത്ത് മുളച്ചിട്ടാണ് പുതിയ ഒരു പ്ലാന്റ്. എല്ലാം വിത്ത് മുളച്ചിട്ടല്ല ഉണ്ടാകുന്നത്. ചിലത് അതിൻ്റെ കഷ്ണം തന്നെ കമ്പ് തന്നെ കുത്തിയാൽ ഉണ്ടാകുന്നതുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ പ്ലാന്റ്സ് ഉണ്ടാകുന്നത് സീഡ്സ് എന്ന് ജെർമിനേറ്റ് ചെയ്ത് മുളച്ചിട്ടാണ്. ഓക്കെ, ലെറ്റ് അസ് ഓൾസോ ട്രൈ ജെർമിനേറ്റിംഗ് സീഡ്സ്. നമുക്ക് വിത്ത് മുളക്കുന്നത് എങ്ങനെയാന്ന് ഒന്ന് ചെയ്തു നോക്കാം, ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഇവിടെ രണ്ട് കുട്ടികൾ എന്തോ ചെയ്യുന്നുണ്ട്, നോക്കണേ എന്താ ചെയ്യുന്നത് പറയും. ഫിൽ എ ഫ്ലവർ പോട്ട് വിത്ത് സോയിൽ. ഒരു ഫ്ലവർ പോട്ട് എടുക്കുക, അതിൽ മണ്ണ് നിറയ്ക്കുക. വെറ്റ് ദ സോയിൽ, ആ മണ്ണ് കുറച്ച് വെള്ളം പാർന്ന് നനയ്ക്കുക. ബറി എ ഫ്യൂ പീ സീഡ്സ് എ ലിറ്റിൽ ലോ ഇൻ ദ സോയിൽ. മണ്ണിൽ കുറച്ച് ആഴത്തിൽ, അധികം ആഴത്തിലേക്ക് പോകരുത്, കുറച്ച് ആഴത്തിലേക്കായിട്ട് അവിടെ കുറച്ച് പയർ വിത്തുകൾ നടുക. ഒബ്സെർവ് ദ സീഡിങ് സ്പ്രൗട്ടിങ് ഔട്ട്. എന്നിട്ട് നിങ്ങൾ ആ സീഡ് മുളച്ച് വരുന്നത് നോക്കുക. വാട്ട് ആർ ദി ചേഞ്ചസ് സീൻ. എന്തൊക്കെ ആയിരിക്കും അത് മുളച്ച് വരുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അതിലുണ്ടാകുക? ആദ്യം നമ്മളൊരു വിത്തേക്ക് വെച്ചിരുന്നുള്ളൂ, അത് മുളച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? ആ ഇതാ ഈ ചിത്രം നോക്കുക. എക്സാമിൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ ഓഫ് ദ പീ സീഡ്. ആ പീ സീഡിന്റെ വ്യത്യസ്ത സ്റ്റേജുകൾ, അതിന്റെ മുളച്ച് വരുന്ന വ്യത്യസ്ത സ്റ്റേജുകളാണ് ചിത്രീകരിച്ചത്. നോക്കൂ, ഇത് പീ സീഡ്, അതിന് ചെറിയ ഒരു മുളം അല്ലെ, ഒരു മുള പൊട്ടി. പിന്നെ ആ മുള നേരെ എന്ത് ചെയ്തു, താഴേക്ക് ഇതാ ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് പോവാണ്. പിന്നെ ആ മുളത്തെ ആ വിത്തിന്റെ മുകളിൽ എന്താ ചെറിയ ഒരു ലീഫ് ഇല വന്നു. പിന്നെ ആ ഇലയുടെ വലുതായി അത് തണ്ടായി മാറി അതിൽ നിന്ന് വേറെ ഇലകളുണ്ടായി. ആദ്യം വന്ന ഭാഗം താഴേക്കും വന്നു. ഇങ്ങനെ നോക്കൂ, ഈ പീ സീഡിന് ഉണ്ടായ ചേഞ്ച് ആണ് ഇവിടെ എത്തുമ്പോൾ ഈ കാണുന്നത്. ഓക്കെ, ഇനി യു കാൺ സീ ദ റൂട്ട് ഓഫ് ദ പീ പ്ലാന്റ് സോൺ ഇൻ ദ ഫ്ലവർ പോട്ട്. നിങ്ങൾക്ക് ഈ ഫ്ലവർ പോട്ടിൽ നമ്മൾ പീ പ്ലാന്റ് ഉണ്ടാക്കിയപ്പം അതിൻ്റെ വേര് വരുന്നത് കാണാൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല അല്ലേ. ലെറ്റ് അസ് കണ്ടക്ട് ആൻ എക്സ്പെരിമെന്റ് ടു സീ ദ റൂട്ട് കമ്മിങ് ഔട്ട്. നമുക്ക് ഈ റൂട്ട്, ഈ ഇതിങ്ങനെ മുളച്ച് റൂട്ട് ഇങ്ങനെ താഴേക്ക് വരുന്ന ഇത് കാണാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ടു സീ ദ റൂട്ട്, വേര് കാണാൻ എന്നാണ് ആ പരീക്ഷണത്തിന്റെ പേര്, വേര് കാണാൻ. പ്ലേസ് സം വെറ്റ് കോട്ടൺ ഇൻ എ ഗ്ലാസ് വെസൽ. ഒരു ചില്ല് പാത്രം, ഗ്ലാസ് വെസൽ എന്ന ചില്ല് പാത്രം, ചില്ല് പാത്രത്തിൽ കുറച്ച് കോട്ടൺ പഞ്ഞി നനച്ച് വെക്കുക. പുട്ട് ത്രീ ഓർ ഫോർ പീ സീഡ്സ് ഇൻ ഇറ്റ്. അതൊരു മൂന്നോ നാലോ പയർ വിത്ത് അതിലിടുക. ഒബ്സെർവ് ഡയറി, എല്ലാ ദിവസവും നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു വെറ്റ് ദ കോട്ടൺ ഡയറി. ഈ കോട്ടൺ നമ്മളിട്ട് പഞ്ഞുണ്ടല്ലോ, അത് ദിവസവും നനച്ച് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഒബ്സെർവ് ദ ചേഞ്ചസ് ഇൻ ദ പീ സീഡ് എവറി ഡേ ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദ എൻവിറോൺമെന്റ് ഡയറി. ആ പീ സീഡിൽ നിന്നുണ്ടാകുന്ന മാറ്റം നിങ്ങൾ എല്ലാ ദിവസവും നോട്ട് ചെയ്തിട്ട് അത് നിങ്ങളെ പരിസര പുസ്തകത്തിൽ എഴുതാനും വേണ്ടി മറക്കരുത്. ഓക്കെ, ഡേ വൺ, ഡേ ടു, ഡേ ത്രീ എന്നിട്ട് എഴുതാം. ദ സീഡ്സ് ജെർമിനേറ്റ്സ്, പയർ സീഡ് അങ്ങനെ മുള പൊട്ടി വരുന്നു. ഇറ്റ് ഗ്രോസ് ഇൻ ടു ലീഫ്, എന്നിട്ട് അത് വളർന്ന് ഇലകളായി മാറുന്നു. ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്, പിന്നെ അതിൽ നിന്നും ഫ്ലവറും ഫ്രൂട്ടുകളും ഉണ്ടാകുന്നു. ന്യൂ പ്ലാന്റ്സ് ആർ ഫോംഡ് ഫ്രം ദ സീഡ് ഇൻ ദ ഫ്രൂട്ട്. ഒരു ഫ്രൂട്ടിൽ നിന്ന് ആ പുതിയ ഒരു സീഡ് പുറത്ത് വരുന്നു. ഓക്കെ, എക്സാമിൻ ദ പ്രോസസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് എ പ്ലാന്റ് ഫ്രം സീഡ് ആൻഡ് സീഡ് ഫ്രം പ്ലാന്റ്. നോക്കൂ, ഇവിടെ ഈ ചിത്രം നോക്കിയിട്ട് ഒരു സീഡിൽ നിന്നും ഒരു പ്ലാന്റ് ഫോം ചെയ്ത് വീണ്ടും സീഡായിട്ട് മാറുന്ന പ്രോസസ്സ് എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നോക്കൂ, ഇത് സീഡാണ്. ഈ സീഡിൽ നിന്നും അത് മുളച്ച് വേരായി വന്ന് അതിന് തണ്ടായി, തണ്ടിൽ നിന്ന് ഇലകൾ ഉണ്ടായി,
ഇലകൾ നിന്ന് മരമായി മാറി, വള്ളിയായി മാറി അല്ലേ. വള്ളിയിൽ നിന്ന് എന്താണ്, അവിടെ കായും പൂവൊക്കെ ഉണ്ടാവുകയാണ് അല്ലേ. ഉണ്ടായതിനു ശേഷം വീണ്ടും എന്താണ്, അതിന് കായയായിട്ട് മാറുകയാണ്. ഈ കായൻ്റെ ഉള്ളിൽ എന്താണത്, ഈ സീഡാണത്. മനസ്സിലാണ്ടോ, ഈ കായൻ്റെ ഉള്ളിൽ ഈ സീഡാണത്. അപ്പൊ നോക്കൂ, വീണ്ടും സീഡ് മുടക്കൂട്ടത്. അപ്പം ഒരു സീഡിൽ നിന്നും ഒരു പ്ലാന്റായി, അതിൽ നിന്നും സീഡുണ്ടായി വീണ്ടും പ്ലാന്റാകുന്ന ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വിത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, ഇനി നോക്കൂ. ഇപ്പൊ ഈ സീഡിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ അല്ലേ. ഇതില്ലെങ്കിൽ വേറെ പ്ലാന്റ് ഉണ്ടാവൂല, അതാണ് പ്രശ്നം. ഓക്കെ, ഇനി നോക്കൂ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ്? സീഡിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഷുഡിൻ്റ് സച്ച് എ വെരി സിഗ്നിഫിക്കൻസ് സീഡ് ബി പ്രൊട്ടക്റ്റഡ്? വളരെ പ്രാധാന്യമുള്ള ഈ സീഡിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതല്ലേ, ചെയ്യേണ്ടതാണ്. ലെറ്റ്സ് സീ ദിസ് പിക്ചർ. നമുക്ക് ഈ പിക്ചർ നോക്കാം. സി ഹൗ പ്ലാന്റ്സ് പ്രൊട്ടക്ട് സീഡ്സ്. നോക്കൂ, എങ്ങനെയാ പ്ലാന്റുകൾ അവർ സീഡ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നോക്കൂ, വളരെ ഭദ്രയായിട്ട് അല്ലേ. നോക്കൂ, ഇത് പേരക്കയാണ്, ഗുവാവയാണ്. അതിനുള്ളിൽ വെച്ചാൽ ചെറിയ ചെറിയ സീഡ്സ് കാണാം, എത്രയോ ഉള്ളിലാണുള്ളത്. ഇത് എന്താണ്, പപ്പായയാണ്. പപ്പായൻ്റെ ഉള്ളിലെ സീഡും ഒക്കെ വളരെ ഭദ്രമായിട്ടൊരു കുണ്ടിലുണ്ട് അല്ലേ. ഇവിടെ ജാക്കാണ്, ജാക്ക് ഫ്രൂട്ടാണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡും വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. മാംഗോണ മാംഗോയുടെ സീഡിൽ അവിടെ വൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, വളരെ ഭദ്രമായിട്ട് സേഫായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് അവർ ഫ്രൂട്ട്സ് തന്നെ, അവർ പ്ലാന്റുകൾ തന്നെ അവരെ സീഡുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ കണ്ടു ഈ സീഡ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്താലേ വേറെ പ്ലാന്റുകൾ ഉണ്ടായി ഭാവിയിൽ വരികയുള്ളൂ അല്ലേ. ദേർ ആർ ഫ്രൂട്ട്സ് വിച്ച് ഓൺലി വൺ സീഡ് ആൻഡ് ഫ്രൂട്ട്സ് വിത്ത് മെനി സീഡ്സ്. നമുക്ക് ഈ ഫ്രൂട്ട്സ് തന്നെ ഒരു ഒരു സീഡ് മാത്രമുള്ള പ്ലാന്റ്സുകളുണ്ട്, ധാരാളം സീഡുകൾ കാണിക്കുന്ന പ്ലാന്റ്സുകളുണ്ട് അല്ലേ, ആ ഫ്രൂട്ടുകളുണ്ട് അല്ലേ. ഇത് നോക്കൂ, ഇതൊക്കെ വണ്ണാണ്, ഇതും വണ്ണാണ്, ഇത് മെനി ഫ്രൂട്ട്സ് ആണ്, മെനി സീഡ്സ് ആണ്, ധാരാളം സീഡ്സ് ഉണ്ട് ഇതിലൊക്കെ അല്ലേ. വിച്ച് ഇസ് ദി സ്മോളസ്റ്റ് സീഡ് യു ഹാവ് സീൻ? നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ സീഡ് ഏതാണ്? ആൻഡ് ദി ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയ സീഡ് ഏതാണ്? എന്നിട്ട് എക്സാമിൻ ദ സീഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വി യൂസ് ഫോർ ഫുഡ്. ഫുഡിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സുകളിൽ നിന്നും അതിൻ്റെ എന്താണ് സീഡ്സുകൾ നിങ്ങൾ ശേഖരിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന്, ചില സീഡ്സുകൾ വൺ വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ ഒരു വിത്ത് ഉണ്ടാവുള്ളൂ, ചിലതിൽ ധാരാളം വിത്തുകൾ ഉണ്ടാകും. ഒരു വിത്ത് മാത്രം വരുന്ന ഫ്രൂട്ട്സുകളുണ്ട്, ഒന്നിൽ കൂടുതൽ വിത്തുകൾ വരുന്ന ഫ്രൂട്ട്സുകളുണ്ട്. അത് ഏതൊക്കെയെന്ന് കണ്ടെത്തി ഒന്ന് ലിസ്റ്റ് ആക്കിയിട്ട് ടീച്ചർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് പരിചയമുള്ള ധാരാളം ഉണ്ട്, ഒന്നിൽ കൂടുതൽ വിത്തുകൾ കാണുന്ന ഫ്രൂട്ട്സുകളുണ്ട്, ഒരു വിത്ത് മാത്രം കാണുന്ന ഫ്രൂട്ട്സുകളുണ്ട്. അതൊന്ന് ലിസ്റ്റ് ആക്കി നോക്കൂ. ഇതാ ഇങ്ങനെയാണോ നിങ്ങൾ ലിസ്റ്റ് ആക്കിയിട്ട്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്, വൺ സീഡ്, വൺ സീഡ്. നിങ്ങൾക്ക് മാംഗോ, റംബുട്ടാൻ, ഗോസ്ബെറി, നെല്ലിക്ക, ബട്ടർ, കോക്കനട്ട്, പ്ലം, ഇതിലൊക്കെ ഒറ്റ സീഡ് ഉണ്ടാവുള്ളൂ. ഇനി ബാക്കി നിങ്ങൾ എഴുതണം. മെനി സീഡ്സ്, ധാരാളം സീഡുകൾ, വാട്ടർമെലൻ, പപ്പായ, ആപ്പിൾ, ഗ്വാവ, ഓറഞ്ച്, ഗ്രേപ്പ്, ജാക്ക് ഫ്രൂട്ട്, ഇതിലൊക്കെ മെനി സീഡ്സ് ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള നിങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് പൂർത്തിയാക്കി ടീച്ചർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് സീഡ് യു ഹാവ് സീൻ? നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ചെറിയ സീഡ് ഏതാണ്, ഏതൊക്കെ ആയിരിക്കും? റൈസ്, അരിയുടേത് ചെറിയ സീഡല്ലേ. പിന്നെ ഏതൊക്കെ ഉള്ളത്? ആ കടുക് അല്ലേ, ചീര, സ്പിനാച്ചിന്റെ ചീരയുടെ വിത്ത് വളരെ ചെറുതായിരിക്കും അല്ലേ. ചില്ലി, മുളകിൻ്റെത് ചെറുതായിരിക്കില്ലേ, ഇതൊക്കെ വളരെ ചെറുതായിരിക്കും. ആൻഡ് ദി ബിഗ്ഗസ്റ്റ്, നിങ്ങൾ കണ്ടതിൽ വലുതോ, വലുത് ഏതൊക്കെയാണ്? ആ കൊക്കനട്ട്, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്, മാംഗോ ഒക്കെ വലുതാണ്, കണ്ടതിൽ വെച്ച് വലുതാണ് അല്ലേ. മാംഗോ, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കശുവണ്ടി, ഇതൊക്കെ വലുതല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ സീഡ് അതൊന്നും അല്ല കേട്ടോ. കൊക്കോട്ടിമാർ എന്ന് പറയുന്ന ഇരട്ടത്തെങ്ങ് എന്ന് പറയുന്ന വലിയൊരു സീഡുണ്ട്. അതിന് ഏകദേശം 8 മുതൽ 18 കിലോ വരെ തൂക്കം വരും എന്നൊക്കെ പറയുന്നത്. ഇത്രയും വലിയ സീഡുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നതിൽ ചെറുതും വലുതും നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കഴിക്കുന്ന ആ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നൊക്കെ സീഡ് ശേഖരിച്ചിട്ട് ആ അത് ഒരു ശേഖരമാക്കി വെക്കാൻ വേണ്ടി പറയട്ടെ. ആ ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു 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 വിത്ത് പ്രദർശനം സ്കൂളിൽ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ വിത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ആ ചെടീൻ്റെ പേരും പ്രത്യേകതൊക്കെ എഴുതിയിട്ട് നിങ്ങൾ അങ്ങനെ പ്രദർശിപ്പിക്കണം. ഓക്കെ, ഇനി താഴേക്ക്. ഡോണ്ട് യു ഒബ്സർവ് ദ ജെർമിനേഷൻ ഓഫ് ദ പീ സീഡ്? പീ സീഡിൻ്റെ ജെർമിനേഷൻ, വിത്ത് മുളക്കൽ നിങ്ങൾ കണ്ടില്ലേ, കണ്ട നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. വിച്ച് കംസ് ഫേസ്റ്റ്, ഏതാണ് ആദ്യം വരുന്നത്? ദ ലീഫ് ഓർ ദ റൂട്ട്, ഇലയാണോ വേരാണോ?
ഒരു വിത്തിൽ നിന്നും ഈ ഇലയാണോ ആദ്യം വരുന്നത് ഒരു വേരാണോ വരുന്നത്. ഡു യു നോ വൈ പ്ലാന്റ്സ് ഹാവ് റൂട്സ്? ഒരു ചെടി വിത്ത് മുളപ്പിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും ആദ്യം ഇലയാണോ വരുന്നത് ആദ്യം നമുക്ക് വേരാണോ വരുന്നതെന്ന് ഒരു പരീക്ഷണത്തിന് കൂടി തെളിയിക്കണം. പരീക്ഷണത്തിൽ തെളിയിക്കുക മാത്രമല്ല, നമ്മൾ ആ പരീക്ഷണം ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുകളിൽ നമ്മൾ ആ പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ പരീക്ഷണം കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കി ഇലയാണോ വേരാണോ ആദ്യം വരുന്നത് എന്ന് നമുക്കൊന്ന് തെളിയിച്ചു കൊടുക്കണം. അതിനൊരു പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ ഈ പ്രവർത്തനത്തിന്റെ ഒരു പരീക്ഷണ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ടു സീ ദ റൂട്ട് എന്ന് പറഞ്ഞ ഈ ഭാഗത്താണ് നമ്മൾ ചെയ്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കും? അതാ ഇങ്ങനെ തയ്യാറാക്കണം. നമ്മൾ റൂട്ട് എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന്റെ പേര്. വേരു പരീക്ഷണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. വിച്ച് കെയിം ഔട്ട് ഫേസ്റ്റ്, ലീഫ് ഓർ റൂട്ട്? ഏതാണ് ആദ്യം വരുന്നത്, ലീഫ് ആണോ റൂട്ട് ആണോ? ഡ്യൂറിങ് ജെർമിനേഷൻ ഈ മുളക്കുന്ന സമയത്ത് എക്സ്പെരിമെന്റ് ആണ്. മെറ്റീരിയൽ നീഡ് എന്തൊക്കെ വേണം? ഗ്ലാസ് ടംബ്ലർ, കോട്ടൺ, വാട്ടർ, പീ സീഡ്സ്. സിമ്പിളാണ്. എക്സ്പെരിമെന്റ് എങ്ങനെയാണ്? പ്ലേസ് വെറ്റ് കോട്ടൺ ഇൻ ദ ടംബ്ലർ, ഒരു ഗ്ലാസിന്റെ പാത്രത്തിൽ നനഞ്ഞ കോട്ടൺ വെക്കുക. പ്ലേസ് പീ സീഡ്സ് ബിറ്റ്വീൻ ദ കോട്ടൺ ആൻഡ് ദ സൈഡ് ഓഫ് ദി ടംബ്ലർ. ഈ ടംബ്ലറിൽ ഈ കോട്ടന്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യണം, പീ സീഡ്സുകൾ വെക്കണം. കീപ് ദ കോട്ടൺ വെറ്റ് ഓൾവേസ്, എപ്പോഴും കോട്ടൺ നനഞ്ഞുകൊണ്ടിരിക്കണം. വൈൽ സ്പ്രൗട്ട് അപ്പിയേഴ്സ് ഫ്രം ദി സീഡ്, കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഈ വീഡ് സീഡിൽ നിന്നും മുളകൾ പുറത്തേക്ക് വരുന്നത് കാണാം. ഇറ്റ് ഗ്രോസ് ഡൗൺവാർഡ്സ്, താഴേക്ക് വളരും. ആദ്യം വരുന്ന മുളകൾ താഴേക്ക് വളരും. അനദർ സ്പ്രൗട്ട് കംസ് ആൻഡ് ഇറ്റ് ഗ്രോസ് അപ്വാർഡ്സ്, വേറെ കുറച്ച് കഴിഞ്ഞാൽ വേറൊന്ന് മുളച്ച് വരും, അത് മുകളിലോട്ടും പോകും. ദ സ്പ്രൗട്ട് ദാറ്റ് ഗ്രൂ ഡൗൺവാർഡ്സ് ബിക്കെയിം ദ റൂട്ട്, താഴേക്ക് വളർന്നത് എന്തായി മാറും, റൂട്ടായി മാറും. ദ സ്പ്രൗട്ട് ഗ്രൂ അപ്വാർഡ്സ് ബിക്കം സ്റ്റെം, മുകളിലേക്ക് വളർന്ന് എന്താകും, സ്റ്റെമ്മായിട്ട് മാറും. അപ്പൊ ഇൻഫറൻസ്, അതിന്റെ നിഗമനം എന്താണ്, ദ സ്പ്രൗട്ട് ദാറ്റ് കംസ് ഔട്ട് ഫേസ്റ്റ്, ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം ബിക്കംസ് ദ റൂട്ട്, റൂട്ടായിട്ട് മാറും. അപ്പൊ ഏതാ ആദ്യം പുറത്ത് വരുന്നത്? ആ റൂട്ടായിരിക്കും. ഒരു വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്തായിരിക്കും, റൂട്ട് ആയിരിക്കും. ഇതാണ് ഈ എക്സ്പെരിമെന്റ് തെളിയിക്കുന്നത്. അത് നമ്മുടെ ഒരു നോട്ടായിട്ട് എന്തായാലും എങ്ങനെ എഴുതിയിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു വിത്ത് മുളക്കുന്നത് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടു. വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്നത് അതിൻ്റെ വേരാണ് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു വിത്തിൽ നിന്ന് ചെടി ഉണ്ടാകുന്നതും ആ ചെടിയിൽ നിന്ന് വീണ്ടും വിത്ത് ഉണ്ടാകുന്നതും ആ വിത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓരോ ചെടിയും അതിൻ്റെ വിത്തിനെ സൂക്ഷിച്ചിരിക്കുന്നത് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, അവസാനം ഇലയാണോ വേരാണോ ആദ്യം വരുന്നതിനെ കുറിച്ച് നമ്മളൊരു എക്സ്പെരിമെൻ്റ് നോട്ടും തയ്യാറാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകണം. ഓക്കെ, തുടർഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.